സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തത്തിന്റെ അന്വേഷണം എങ്ങും എത്താതെ പോവുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയില്ലെന്നും മറ്റുമൊക്കെയായിരുന്നു സർക്കാരിന്റെ ഇപ്പോഴത്തെ വിശദീകരണങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ഇനിയും വൈകാനാണ് സാധ്യത. തീപിടിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനായിരുന്നു സർക്കാർ നിർദ്ദേശം. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ അന്തിമ റിപ്പോർട്ട് വൈകുകയാണ് എന്നായിരുന്നു ഇപ്പോഴത്തെ വിശദീകരണങ്ങൾ വരുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാത്തതാണ് വൈകലിന് കാരണമെന്നാണ് വിശദീകരണം. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തെ പറ്റിയുള്ള ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കിട്ടാൻ ഇനിയും രണ്ടോ മൂന്നോ ദിവസം വേണ്ടിവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തീപിടുത്തത്തിന് പിന്നിൽ അസ്വാഭാവികതൾ ഒന്നുമില്ലെന്ന് ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും വിഭാഗവും നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ തന്ത്രപ്രധാനമായ, അതായത് ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഒരു തീപിടുത്തമുണ്ടാവുക എന്ന് പറയുന്നത് കേരള ജനതയെ തന്നെ ആകെ അമ്പരപ്പിലാക്കുന്ന ഒരു വസ്തുതയായിരുന്നു. കാരണം മന്ത്രി കെ ടി ജലീലും അതുപോലുള്ള മറ്റ് മന്ത്രിമാരുടെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുമായിട്ടുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു പ്രോട്ടോകോൾ വിഭാഗം. അവിടെ മാത്രം തന്നെ, അതായത് ആ ഒരു ഓഫീസിൽ തന്നെ തീപിടുത്തമുണ്ടായി എന്ന കാര്യം കേരള ജനതയെ ആകെ ഞെട്ടിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. എന്നാൽ അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘങ്ങൾക്ക് ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടിയാലേ അന്തിമ റിപ്പോർട്ട് നൽകാനാകൂ എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ നൽകുന്ന വിശദീകരണങ്ങളിലൊന്ന് ഓണം അവധി കാരണമാണ് റിപ്പോർട്ട് വൈകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന സംശയം, ഓണം അവധി കാരണമാണോ റിപ്പോർട്ട് വൈകുന്നത്, അതോ ആരെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണോ റിപ്പോർട്ടുകൾ വൈകുന്നത് എന്നതാണ് കേരള ജനതയെ ആകെ സംശയത്തിലിട്ട് ആഴ്ത്തുന്നത്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ പൊതുഭരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് വൈകാനുള്ള കാരണമായി ഇതും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരമാവധി വേഗത്തിൽ റിപ്പോർട്ട് നൽകാൻ ശ്രമിക്കുമെന്നും കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം നടപ്പിലാകുമെന്ന കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിരിക്കുന്നു. ഓഗസ്റ്റ് 25 വൈകിട്ടായിരുന്നു പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിത തീപിടുത്തമെന്ന് രാഷ്ട്രീയ ആരോപണങ്ങളും ധാരാളം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ രണ്ട് സംഘങ്ങളെ സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും ഡോക്ടർ എ കൗശികന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവുമാണ് ഇപ്പോൾ കേസന്വേഷണം നടത്തുന്നത്. എന്നാൽ അന്വേഷണം ഇതുവരെയും ഒരിടത്തും എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ രണ്ട് അന്വേഷണ സംഘത്തിൻ്റെയും റിപ്പോർട്ടുകൾ വൈകുന്നത് എന്താണെന്നുള്ള കാരണം നാം ഇനി അറിയേണ്ടതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.